മുതിർന്ന CPM നേതാവും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ 80 വയസ്സ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. ബംഗാൾ CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമാണ് മരണവിവരം അറിയിച്ചത്. 2000 മുതൽ 2011 വരെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നു. ജ്യോതി ബസു സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെയാണ് ബുദ്ധദേവ് ബംഗാൾ മുഖ്യമന്ത്രിയാകുന്നത്. 35 വർഷം നീണ്ടുനിന്ന CPM ഭരണത്തിലെ അവസാന മുഖ്യമന്ത്രിയായിരുന്നു ബുദ്ധദേവ്. 1966 CPM അംഗമായി പ്രവർത്തനം തുടങ്ങിയ ബുദ്ധദേവ് ഭട്ടാചാര്യ 1968 പാർട്ടി യുവജന വിഭാഗം പശ്ചിമ ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയായി. 1971 പാർട്ടി പശ്ചിമ ബംഗാൾ സംസ്ഥാന കമ്മിറ്റി അംഗമായി. 1982 സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1984 പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായി. 1985 കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും 2000 പോളിറ്റ് ബ്യൂറോ അംഗമാവുകയും ചെയ്തു. 1977 പശ്ചിമ ബംഗാളിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് മന്ത്രിയായി. 1987 ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ അഫയേഴ്സ് മന്ത്രിയായി. തുടർന്ന് 1996 സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായി. 1999 ഉപമുഖ്യമന്ത്രിയായ ഭട്ടാചാര്യ 2000 പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി. ബംഗാളിലെ നന്ദിഗ്രാമിൽ കർഷക ഭൂമി വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി പതിച്ചു നൽകിയ നടപടി വൻ പ്രതിഷേധ സമരങ്ങൾക്കിടയാക്കി. തുടർന്ന് 2007 മാർച്ച് 14 നന്ദിഗ്രാമിൽ സമരക്കാർക്ക് നേരെ നടന്ന പോലീസ് വെടിവെയ്പിൽ 14 പേർ കൊല്ലപ്പെട്ടു. ഇതോടെ ഉയർന്നു വന്ന പ്രതിഷേധത്തെ തുടർന്ന് സംസ്ഥാനത്ത് CPM ഭരണത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. Waytonikah.com, the exclusive Muslim matrimonial site.